എന്റെ തീയുന്നത് പെസകപ്പത്തിന്റെ വീഡിയോ ആയിട്ടുണ്ടോ അതിനാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പെസകപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോ കടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഈസ്റ്ററിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ പെസഹ വ്യാഴാഴ്ച അവരവരുടെ ഭവനങ്ങളിൽ തയ്യാറാക്കുന്ന ഒരു പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉഴുന്നും അരിയും വെള്ളത്തിൽ ഇട്ടിട്ട് അത് നന്നായി കുതിർത്ത് എടുക്കലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്ലാസ് അരിക്ക് അര ഗ്ലാസ് ഉഴുന്ന്, ഇത് രണ്ടും നന്നായി 3-4 വട്ടം കഴുകിയിട്ട് വെള്ളമൊഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മണിക്കൂറായി. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഇത് കുതിർന്നാലാണ് നമുക്ക് നന്നായിട്ട് അരഞ്ഞു കിട്ടുകയുള്ളൂ. അപ്പോൾ ഉഴുന്നും അരിയും സെപ്പറേറ്റായിട്ട് വെള്ളത്തിലിടുക, എന്നിട്ടത് കുതിർത്ത് അരച്ചെടുക്കുക. ഒരു അപ്പോൾ ഇനി നന്നായിട്ട് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുക്കുക. അതിലോട്ട് നമ്മൾ ഉഴുന്ന് മാറ്റാൻ പോവണം കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തോടു കൂടി നമുക്ക് അരയ്ക്കാൻ ഇത്ര വെള്ളം ആവശ്യമില്ല, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉഴുന്ന് അരച്ച അതേ ജാറാണ്. അപ്പോൾ നമ്മൾ ഉഴുന്നും അരിയൊക്കെ കുതിർത്തിട്ട് അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പെസഹാപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ പച്ചരിയും അതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതും നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുത്ത അതേ പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റാം. അതിനുശേഷം നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങമുറിയായിരുന്നു, ഒരു മുറി തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ ഇതാ ചുവന്നുള്ളി, വെളുത്തുള്ളി ഒരു 5 അല്ലിയേ ഉള്ളൂ, ചുവന്നുള്ളി ഒരു 10-15 ചെറിയ അല്ലികളാണ്. അപ്പോൾ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഈ തേങ്ങയും അതോടൊപ്പം 1/2 സ്പൂൺ നല്ല ജീരകവും, ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് അല്ലെങ്കിൽ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ ഉഴുന്നും പച്ചരിയൊക്കെ അരച്ചെടുത്തതിന് ശേഷം നാളികേരം ഉള്ളി, ചുവന്നുള്ളി നമ്മളൊരു 15 എണ്ണം വരെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും വെളുത്തുള്ളി ഒരു 5 അല്ലിയും, പിന്നെ ഇതാ നല്ല ജീരകം ഒരു 1/2 സ്പൂണോളം നല്ല ജീരകം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. അവിയലിനൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു അരപ്പിൻ്റെ അത്രയും വരുന്ന രീതിയിൽ, ഒരുപാട് അരഞ്ഞു പോവുകയും ചെയ്യരുത്, എന്ന് ഒട്ടും അറിയാതിരിക്കുകയും ചെയ്യരുത് ആ ഒരു പാകത്തിൽ. അപ്പോൾ നമ്മുടെ തേങ്ങയിലേക്ക് ഞാനിവിടെ ഒരു 2 മുതൽ 3 സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒന്ന് ഒതുക്കിയെടുക്കാം, കാരണം തീരെ വെള്ളം ഇല്ലെങ്കിൽ ഇതൊന്നും ഒതുങ്ങി കിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാൻ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എല്ലാതും നന്നായിട്ടൊന്ന് ചതയണം കേട്ടോ. ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ചതഞ്ഞ് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പെസഹാപ്പത്തിന് വേണ്ടിയിട്ട് ഉഴുന്നും അതുപോലെ തന്നെ പച്ചരിയും അരച്ചെടുത്തിട്ടുള്ള മിക്സാണിത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ ഇതാ ഒതുക്കിയത് നമ്മളിതാ ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് കലക്കി വയ്ക്കാനായിട്ട്. ഇതാ തേങ്ങ അരച്ചത് അതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ തീരെ അറിയാതിരിക്കുകയും ചെയ്യരുത്, എന്നാൽ ഒത്തിരി അരഞ്ഞു പോവുകയും ചെയ്യരുത് കേട്ടോ. ആ ഒരു പാകത്തിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങേനെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവിലേക്ക് നമ്മൾ നമ്മുടെ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 1/2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ ഏറ്റവും മാക്സിമമാണ് കേട്ടോ. അത്രേ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് വെക്കാൻ പാടുള്ളൂ, കാരണം ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളാണ് പെസഹ. അപ്പോൾ നമ്മൾ നമ്മുടെ മാവ് ഉഴുന്ന് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പുളിക്കും. അപ്പോൾ മാക്സിമം 3 മണിക്കൂർ, 1/2 മുതൽ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ അപ്പം ചെയ്തെടുക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ പാരമ്പര്യം. പെസഹയ്ക്ക് 2 പാരമ്പര്യമുണ്ട്. ഈശോ പെസഹ ആചരിച്ചിരുന്നത് യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള പഴയ നിയമത്തിനോട് ചേർന്നിട്ടുള്ള പെസഹയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എന്ന് പറയുന്നത് ഈശോയുടെ പെസഹ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശോയുടെ അന്ത്യ അത്താഴം എന്നതിനെയും കൂടി സ്മരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടേറെ പാരമ്പര്യങ്ങളുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു വിഭവമാണ് പെസഹ അപ്പം. പിന്നെ നമ്മൾ ഒരു വീട്ടിൽ ഒരപ്പമാണ് ഉണ്ടാക്കുക, അതിലും കൂടുതൽ പെസഹാപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരപ്പമേ ചെയ്തെടുക്കുകയുള്ളൂ. അത് വൈകിട്ടുള്ള കുടുംബ പ്രാർത്ഥനയ്ക്കൊക്കെ ശേഷം വീട്ടിലെ ഗൃഹനാഥൻ ആരാണോ, ഏറ്റവും പ്രായമുള്ള ആളാരാണോ, ആളാണ് മുറിക്കുക. അപ്പോൾ ഈ അപ്പത്തിൻ്റെ മീതെ നമ്മൾ കുരുത്തോല, വെഞ്ചരിച്ചിട്ടുള്ള കുരുത്തോല, ഓശാന ഞായറാഴ്ച നമുക്ക് ലഭിക്കുന്ന കുരുത്തോല
ഒരു കുരിശ് രൂപത്തിലാക്കിയിട്ട് ഈ മാവിൽ വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആ അപ്പം വളരെ ഭക്തിയോടും അതുപോലെ തന്നെ പ്രാർത്ഥനാപരമായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. മറ്റു പലഹാരങ്ങൾ ചെയ്യുന്ന ആ ഒരു രീതിയിലല്ല ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ ഐതിഹ്യങ്ങളും പാരമ്പര്യങ്ങളൊക്കെ അവകാശപ്പെടുന്ന ഒരു വിഭവമാണ് പെസഹ അപ്പം. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്ക് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നന്നായിട്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നമുക്കതിലേക്ക് കോരി ഒഴിക്കാം. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കുരുത്തോലയൊന്നും വെക്കുന്നില്ല. കുരുത്തോല നമ്മൾ ഓശാന ഞായറാഴ്ച വെഞ്ചരിച്ച് കിട്ടുന്നതാണ് സാധാരണ വെക്കാറ്. ഇപ്പോൾ നമുക്കത് ഇല്ലാത്തത് കൊണ്ട് ഞാനിത് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലോട്ട് നമ്മുടെ മാവ് പകർത്തി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ഒരു 10-15 മിനിറ്റ് ഒക്കെ ഉള്ളിലാവുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിലോട്ട് ഇത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പ്ലേറ്റിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇഡ്ഡലി ചെമ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒരു 10-15 മിനിറ്റോ നേരത്തോളം നന്നായിട്ട് ഇതൊന്ന് ആവിയിൽ നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെസഹ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ അത്യാവശ്യം കട്ടിയുള്ളൊരപ്പാണ് കേട്ടോ. അപ്പോൾ അതിനുകൊണ്ടാണ് 10-12 മിനിറ്റ് നേരം നന്നായി വേവണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കിനിത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ പെസഹ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഞാനിതിൽ കുരിശും ഒന്നും വെച്ചിട്ടില്ല. ഇപ്പം നമ്മൾ പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുന്നതല്ലോ, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഈശോ കുർബാന വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ന് പെസഹ ആചരിക്കുന്നത്. പഴയ നിയമത്തിൽ, ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ ഉള്ള പെസഹ തിരുനാൾ ഒരു കടന്നു പോകലിൻ്റെ ഓർമ്മ കൂടിയാണ്. ആ തിരുനാളായിരുന്നു ഈശോ ആഘോഷിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥനയിലും പുണ്യത്തിലും ഒരുങ്ങുന്ന എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.